എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ കാളകാട്ടിലത്തെ കളിയാട്ടത്തിലേക്കാണ്. കളിയാട്ടത്തിലെ രണ്ടാമത്തെ ദിവസമാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന തെയ്യമാണ് കരിങ്കുട്ടിച്ചാത്തൻ. ആരാണ് കരിങ്കുട്ടിച്ചാത്തൻ എന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ ശിവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറിയപ്പോൾ അവർക്കുണ്ടായൊരു പുത്രനാണ് കുട്ടിച്ചാത്തൻ. മക്കളില്ലാത്ത കാളക്കാട്ടിലത്തെ നമ്പൂതിരിക്ക് ദൈവദത്തമായി ഈ കുട്ടിച്ചാത്തനെ മകനായി ലഭിച്ചു. അതോടെ കാളക്കാട്ടിലത്തെത്തിയ കുട്ടിച്ചാത്തൻ ബ്രാഹ്മണാചാരങ്ങൾക്ക് വിരുദ്ധമായ ശീലങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. പഠിപ്പിൽ അസാമാന്യമായി ബുദ്ധി പ്രകടിപ്പിച്ചെങ്കിലും ഗുരുവിനെ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. തന്നെ അനുസരിക്കാത്തതിനാൽ ഗുരുനാഥൻ കുട്ടിച്ചാത്തനെ ശാസിക്കുകയും അടിക്കുകയും ചെയ്തു. ദേഷ്യമടക്കാൻ കഴിയാതായ ചാത്തൻ ഗുരുവിനെ വെട്ടിക്കൊന്ന് പഠിപ്പും മതിയാക്കി സ്ഥലം വിട്ടു. തുടർന്ന് കാളക്കാട്ടിലത്തെ കന്നുകാലികളെ മേയ്ക്കുന്ന ചാത്തൻ ഒരു കാളയേർത്ത് ചോര കുടിച്ചു. നമ്പൂതിരി കോപാകുലനായി ചാത്തനെ ശിക്ഷിച്ചു. ഇത് ഇല്ലത്തെ അമ്മയുടെ ഏഷ്യ നിമിത്തമാണെന്ന് വിചാരിച്ച ചാത്തൻ അമ്മയുടെ മാറിലേക്ക് കല്ലെറിഞ്ഞു. ഇതിൽ രോഷാകുലനായ നമ്പൂതിരി ചാത്തനെ വെട്ടി കഷ്ണങ്ങളാക്കി. പക്ഷേ ചാത്തൻ ചത്തില്ല. വാശി കൂടിയ നമ്പൂതിരി ബ്രാഹ്മണന്മാരെ വരുത്തി ഹോമകുണ്ഠം തീർത്തു. വീണ്ടും ചാത്തനെ വെട്ടി 390 കഷ്ണങ്ങളാക്കി 21 ഹോമകുണ്ഠങ്ങളിൽ ഹോമിച്ചു. ഈ ഹോമകുണ്ഠങ്ങളിൽ നിന്നും അനേകം ചാത്തന്മാരുണ്ടായത്രേ. അക്കിനൃത്തം വെച്ച് ചാത്തൻ കാളക്കാട്ടില്ലവും സമീപത്തെ ബ്രാഹ്മണില്ലങ്ങളും ചുട്ടുവരിച്ചു. ഉപദ്രവകാരിയായി നാട്ടിൽ നടന്ന ചാത്തനെ അടക്കാൻ വേണ്ടി കോലം കെട്ടി പൂജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുട്ടിച്ചാത്തൻ തെയ്യമായി മാറി.
ഉണ്ടാക്കുന്നത്.